ബൈജൂസ് ആപ്പിന്റെ ഉടമയും മലയാളിയുമായ ബൈജു രവീന്ദ്രനെതിരെ ലുക്കൌട്ട് നോട്ടീസുമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. ബൈജു രവീന്ദ്രൻ രാജ്യം വിടാതിരിക്കാനാണ് ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കിയിരിക്കുന്നത്. ഇത് തൽക്കാലം ഞങ്ങൾ എടുത്തോണ്ട് പോവുകയാണ്, പൈസ തന്നാൽ തിരിച്ചു തരാം. ബൈജൂസിൽ നിന്ന് റീഫണ്ട് ചോദിച്ചു മടുത്ത ഒരു രക്ഷിതാവ് കുടുംബത്തെയും കൊണ്ടുവന്ന് ബൈജൂസിന്റെ ഓഫീസിൽ നിന്ന് LED TV എടുത്തോണ്ട് പോകുന്ന ദൃശ്യം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇന്റർനെറ്റിൽ വൈറലാണ്. വിദേശ നാണ്യ വിനിമയ ചട്ടലംഘനം അടക്കം നിരവധി കേസുകൾ നേരിടുന്ന ബൈജൂസിന്റെ ഉടമ ബൈജു രവീന്ദ്രന് അപ്രതീക്ഷിതമായ ഇരുട്ടടിയായിരുന്നു ED ലുക്കൌട്ട് നോട്ടീസ്. നാളെ ബൈജു രവീന്ദ്രനെ നീക്കാനായി മാർക്ക് സക്കർബർഗിന്റെ ചാൻ സക്കർബർഗ് ഇനിഷ്യേറ്റീവ് അടക്കമുള്ള നിക്ഷേപകർ അസാധാരണ ജനറൽ മീറ്റിംഗ് വിളിച്ചിരിക്കുകയാണ് ED നടപടി. നാളത്തെ EGM എടുക്കുന്ന തീരുമാനങ്ങൾ അന്തിമ ഉത്തരവ് പുറപ്പെടുവിക്കുന്നതുവരെ നടപ്പാക്കരുതെന്ന് കർണാടക ഹൈക്കോടതി ഉത്തരവിട്ടതിൽ മാത്രം ബൈജു രവീന്ദ്രന് തൽക്കാലം ആശ്വസിക്കാം. കോവിഡിന് ശേഷം ബൈജൂസിന്റെ ഓഹരി മൂല്യത്തിൽ തുടർച്ചയായി ഇടിവ് മാത്രമാണ് രേഖപ്പെടുത്തിയത്. 1.2 ബില്യൺ ഡോളറിന്റെ ലോൺ തുകയുടെ പേരിലും വിവിധ ധനകാര്യ സ്ഥാപനങ്ങളുമായി നിയമയുദ്ധത്തിലാണ് ബൈജൂസ്. കഴിഞ്ഞ 1.5 വർഷമായി ബൈജു രവീന്ദ്രൻ ദുബായിലും ദില്ലിയിലുമായി മാറിമാറിയാണ് താമസം. സാമ്പത്തിക പ്രതിസന്ധിയിൽ നിൽക്കക്കള്ളിയില്ലാതായാൽ ബൈജു രാജ്യം വിട്ടേക്കുമെന്ന സൂചനയെ തുടർന്നാണ് ED നോട്ടീസ് നൽകിയിരിക്കുന്നത്. ഏഷ്യാനെറ്റ് ന്യൂസ്, ബംഗളൂരു.